2022 ജൂലൈ 20 ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് അതൊരു നിർണായക ദിനമായിരുന്നു. ആശങ്കകൾ നിറഞ്ഞ ദിനം. കാരണം 18 മാസങ്ങൾ നീണ്ട റീഫിറ്റ് അറ്റകുറ്റപ്പണികൾക്കു ശേഷം കടൽ പരീക്ഷണത്തിന് വിധേയമായ ഐ.എൻ.എസ് വിക്രമാദിത്യയിൽ അന്നാണ് തീപിടുത്തമുണ്ടായത്. അന്ന് കപ്പലിലെ ജീവനക്കാർ ഓൺബോർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. ആൻഡ് നോ കാഷ്വൽറ്റീസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നിലവിൽ കാർവർ നാവിക താവളത്തിൽ പുനർനിർമ്മാണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഐ.എൻ.എസ് വിക്രമാദിത്യ ഈ വർഷം ജനുവരി അവസാനത്തോടെ വീണ്ടും കടലിലേക്ക് ഇറങ്ങുകയാണ്. ജനുവരി 30 യുദ്ധക്കപ്പൽ യാത്രയാരംഭിക്കുകയും കടൽ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും. മൺസൂണിന് മുൻപ് ഐ.എൻ.എസ് വിക്രമാദിത്യയിലും ഐ.എൻ.എസ് വിക്രാന്തിലും പരീക്ഷണം നടത്തണമെന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യം. ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്ത് വിശാഖപട്ടണത്ത് യുദ്ധയന്ത്രങ്ങൾ കൈകാര്യം ചെയ്തതിലുള്ള ഒരു കൂറ്റൻ ജെട്ടി തയ്യാറാകുന്നതുവരെ 2 വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും നിലനിൽക്കുക. ഇതിനൊപ്പം ഇന്ത്യൻ നാവികസേന വടക്കൻ ചെന്നൈ കാട്ടുപള്ളി പോർട്ടിൽ ഒരു ജെട്ടി വാടകയ്ക്കെടുത്ത് വിമാനവാഹിനി കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രദേശമായ ക്യാമ്പെൽ ബേയിൽ മറ്റൊരു കാരിയർ ജെട്ടിയും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വിമാനവാഹിനി കപ്പലുകളും ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകും. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, ആസ് വി ഓൾ നോ, ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ഫോർ ചൈന. ദക്ഷിണ ചൈന കടലിനും അപ്പുറം സ്വാധീനം വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്ര മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. ദക്ഷിണ ചൈന കടലിടുക്ക് അടക്കി ഭരിക്കുന്ന ചൈനയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരേ ഒരു പ്രധാന വെല്ലുവിളി ഇന്ത്യൻ നാവികസേനയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ അതിൻ്റെ മധ്യഭാഗത്തായി 7500 km കടൽ തീരമുള്ള രാജ്യമാണ്. ചൈനയുടെ ഏറ്റവും മികച്ച 10 ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ 9 കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ്. അപ്പോൾ തന്നെ ഈ മേഖലയുടെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ചൈനീസ് മാരിടൈം സിൽക്ക് റൂട്ടിൻ്റെ തന്ത്രപ്രധാന മേഖലയാണ് ഇന്ത്യൻ മഹാസമുദ്രം. 2022 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരവധി ചൈനീസ് കപ്പലുകൾ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ്. ഇന്ത്യൻ നേവിയുടെ സെഥോൺ നേവൽ കമാൻഡ് ചീഫ് വൈസ് അഡ്മിറൽ എം.എ.അംഫിയോളിൻ്റെ അഭിപ്രായത്തിൽ മേഖലയിൽ ചൈനീസ് കപ്പലുകൾ നുഴഞ്ഞുകയറുന്നുണ്ട്. മാത്രമല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 2022 ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് ചൈനീസ് ചാരക്കപ്പലായ യുവാൻ വാങ് 5 ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. ഇന്ത്യയുടെ ലോങ് റേഞ്ച് മിസൈലായ അഗ്നി 5 പരീക്ഷിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 2022 ഡിസംബർ മാസത്തിൽ യുവാൻ വാങ് 5 വീണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുകയുണ്ടായി. ഇന്ന് മൂന്നാമതായി ഒരു വിമാനവാഹിനി കപ്പൽ എന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇന്ത്യൻ നാവികസേന. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞത് ഇന്ത്യൻ നാവികസേന 2-ാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾ നിർത്തിവച്ചു എന്നാണ്. ഐ.എൻ.എസ് വിക്രാന്തിനേക്കാൾ വലിപ്പമേറിയതായിരുന്നു അത്. നിർമ്മാണത്തിലിരുന്ന തദ്ദേശീയ IEC-2 പുതിയ തീരുമാനപ്രകാരം ഐ.എൻ.എസ് വിക്രാന്തിൻ്റെതിന് സമാനമായ വിമാനവാഹിനി കപ്പൽ തദ്ദേശീയമായി വികസിപ്പിക്കുകയാണ് രാജ്യം. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പരീക്ഷണവേളയിൽ ഐ.എൻ.എസ് വിക്രാന്ത് മികച്ച പ്രകടനം കാഴ്ചവച്ചതിനാലാണ് ഈ തീരുമാനമെന്നും രാജ്യത്ത് ഇപ്പോൾ ലഭ്യമായ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ സഹായിക്കുമെന്നും നാവികസേനാ മേധാവി നാവികസേനാ ദിനത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതിനർത്ഥം ഇന്ത്യൻ നാവികസേന വീണ്ടും ഒരു എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് കടന്നിരിക്കുന്നു എന്നു തന്നെയല്ലേ?
സമുദ്രമേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ ഇല്ലാതാക്കാൻ വിമാനവാഹിനികൾ നിരത്തി കവചം തീർക്കാൻ തന്നെയാണ് ഇന്ത്യൻ നാവികസേനയുടെ തീരുമാനം.